അച്ഛൻ വേണ്ടി ജീപ്പോലും വാങ്ങിച്ചതല്ലേ, ഒരുപാട് കാശായിട്ടുണ്ടാവും. അതിനൊക്കെ വേണ്ടിട്ടാവും അമ്മ കടം വാങ്ങിച്ചത് അല്ലേ അമ്മേ? അമ്മയ്ക്ക് വേണ്ടി എന്റെ പൊന്നു മോൾ ഇങ്ങനെ സ്വയം പഴിയേറ്റെടുക്കണ്ട. ഞാൻ പറയാം, അയാളുടെ കയ്യിൽ നിന്ന് കടം മേടിച്ച 500,000 രൂപ ശരിയാ ഞാൻ ധൂർത്തടിച്ചത്. രാധികമായി പറഞ്ഞതുപോലെ ഞാൻ ധൂർത്തടിച്ച് കളഞ്ഞത്. ഇനി എനിക്കിത് കണ്ടു നിൽക്കാനാവില്ല. ഞാൻ എല്ലാം എന്റെ മക്കളോട് തുറന്നു പറയാൻ പോവുക. അച്ഛാ, 3 വർഷം മുമ്പ് കീർത്തിയെ പഠിപ്പിക്കാൻ വേണ്ടിയാ സേതു 500,000 രൂപ ആ ഡേവിഡിന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയത്. ഇത്രയും കടമുണ്ടെന്നറിഞ്ഞ ഇവള് പഠിക്കാൻ പോവില്ലെന്ന് ഞാനും ഇവളും കരുതി. മാത്രമല്ല, ഇത്രയും ബാധ്യതകളുള്ളപ്പോ കാവ്യ കല്യാണത്തിന് സമ്മതിക്കില്ല എന്ന് ഇവൾ ഭയന്നു. ശരിയാ, ഇത്രയും ബാധ്യതകൾ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് നീ വിവാഹത്തിന് സമ്മതിക്കില്ലെന്ന് പേടിച്ചിട്ടാ ഞാൻ. ഡേവിഡ് സാറിന്റെ പണം തിരിച്ചു കൊടുക്കാൻ വേണ്ടി വേറെ കടം വാങ്ങാലോ എന്ന് വിചാരിച്ച് അവിടെ പോയപ്പോഴാ ശ്രീജിത്ത് എന്നെ കണ്ടത്. അതൊക്കെ ഞാൻ അവനോട് തുറന്നു പറഞ്ഞതാ. കീർത്തിയുടെ പഠനത്തിന് വേണ്ടിയാ പണം വാങ്ങിയതെന്നും പറഞ്ഞു. അതുകൊണ്ടാ ഇന്നവൻ പണം മുടക്കിയത് കീർത്തിക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞത്. ഓ, എനിക്കിപ്പൊ സമാധാനമായി. ശ്രീജിത്ത് എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്ന് ഓർത്ത് മനസ്സിലൊരു വെപ്രാളായിരുന്നു ഇതുവരെ. എന്ന് വെച്ചാൽ കാവ്യയോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാ കീർത്തിക്ക് വേണ്ടി പണം മുടക്കിയതെന്ന് ആ പൊട്ടനൊന്ന് തുറന്നു പറഞ്ഞാൽ എന്തായിരുന്നു? ഇപ്പൊ എല്ലാവർക്കും സമാധാനായല്ലോ. എന്തൊക്കെയായിരുന്നു പാവം എന്റെ അമ്മ. നീ എല്ലാരും ഒന്ന് പോയി, ഞാൻ എന്റെ അമ്മയെ കെട്ടിപ്പിടിച്ച് കുറച്ചേരം ഇരിക്കട്ടെ. വാ അമ്മേ, വാ. അങ്ങനെ നീ മാത്രം അമ്മയെ ഒറ്റയ്ക്ക് കെട്ടിപ്പിടിച്ചിരിക്കണ്ട, എനിക്കും അമ്മ കെട്ടിപ്പിടിക്കണം. അമ്മയുടെ മോള് വിഷമിക്കണ്ട, ഇങ്ങ് വാ. ഇനി എന്തിനാടാ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? കറക്റ്റ് സമയത്ത് ഞാനൊരു താങ് താങ്ങിയതുണ്ട്. നിന്റെ ലൈന് ക്ലിയർ ആയില്ലേ? ഇനിയിപ്പോ ഗിഫ്റ്റ് ഒന്നും വാങ്ങിക്കാൻ പോണ്ടല്ലോ. ആ സമയത്ത് കാവ്യയുടെ മുഖത്ത് ഭാവം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി അവക്ക് എന്നോടുള്ള ഇഷ്ടം. ഞാൻ ഇനിയിപ്പോ എങ്ങനെ അവളെ ഫേസ് ചെയ്യും? ഓർക്കുമ്പോ തന്നെ ഒരുമാതിരി. എടാ, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യവുമില്ല. ഒന്നുമില്ലെങ്കിലും നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ കാവ്യ. എടാ, അവക്ക് നിന്നെ മനസ്സിലാവുമല്ലോ. വക്കീലേ, കീർത്തിയുടെ നിന്റെ കാര്യത്തിലെ ഇനി ഒരു തടസ്സം ഉണ്ടാവാൻ വഴിയില്ല. 6.5 ലക്ഷം രൂപയുടെ ഒരു കുരു കൂടി വീണിരിക്കുന്നോണ്ടേ ഇനി ആരും നിന്റെ ആഗ്രഹത്തിനെതിരെ നിൽക്കില്ല. അങ്ങനെ ഫിനാൻഷ്യൽ ലോക്ക് കൊണ്ടുള്ള ഒരു ബന്ധത്തിന് എനിക്ക് താല്പര്യമില്ല. കീർത്തിക്ക് പൂർണ്ണ സമ്മതമാണെങ്കിൽ മാത്രമേ ഞാൻ അവളെ വിവാഹം കഴിക്കൂ. വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി തീരുമാനം എടുക്കരുതെന്ന് ഞാൻ അവളോട് പ്രത്യേകം പറയുകയും ചെയ്യും. ഇപ്പൊ നീയായിട്ടൊന്നും പറയാൻ നിൽക്കണ്ട. എടാ, വേറൊരു ലെവലിൽ നിൽക്കുന്ന പെണ്ണാ കീർത്തി. നീ വെച്ച പ്രപ്പോസലിനെ കുറിച്ച് അവക്ക് ഒരുപാട് ആലോചിക്കേണ്ടി വരും. അതെ, കീർത്തിയുടെ തീരുമാനം എന്തായിരിക്കും ഓർത്തു എനിക്ക് ടെൻഷനുണ്ട്. പക്ഷെ അതിലും മേലെ കാവ്യ ഈ ഘട്ടം എങ്ങനെ തരണം ചെയ്യുന്നുള്ള ടെൻഷൻ. Thank you.
ഇനി ഈ ജിമ്മിക്ക് കമ്മൽ എനിക്ക് വേണ്ട. എത്രയും പെട്ടെന്ന് ശ്രീയുടെ കടം തീർത്താൽ മതി. അതെ, നിന്റെ പൊട്ടുകമ്മൽ കാതി തന്നെ കിടന്നോട്ടെ, അതും കൂടി ഊരിയ ദേഹത്ത് പൊന്നിന്റെ തരി പോലും ഇല്ലാണ്ടാവും. ആയിക്കോട്ടെ, ഇതും കൂടെ വിറ്റേ പറ്റൂ. എല്ലാം കൂടി 10-15 പവനെ കാണൂ. ശ്രീക്ക് കൊടുക്കാനുള്ള എന്റെ പകുതി പോലും തികയില്ല. സാരല്ല, തീരുന്നിടത്തോളം കടം തീർക്കാമല്ലോ. അമ്മയുടെ കഴുത്തിലും കയ്യിലും കിടക്കുന്നതും കൂടി ചോദിക്കാം. കുഞ്ഞി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അമ്മയോട് തൽക്കാലം ഇതേ കുറിച്ച് ഒരു അക്ഷരം പോലും ചോദിക്കരുത്. അതെന്താ എടി ബുദ്ധൂസേ, അമ്മ അറിഞ്ഞ ഇത് നമ്മളെ വെക്കാൻ സമ്മതിക്കോ? വിറ്റ് വക്കീലിന് കാശ് കൊടുത്തിട്ടേ അമ്മയും മുത്തശ്ശനും അറിയാവോ? അവരും കടം വിട്ടാനുള്ള വഴി ആലോചിക്കാവോ? എന്തെങ്കിലും കണ്ടുപിടിച്ചാൽ തന്നെ നമ്മളോടൊന്നും പറയില്ല, എല്ലാം രഹസ്യമായിട്ട് ഡീൽ ചെയ്യും. കുറച്ചുകൂടി പണം കിട്ടാൻ എന്തടി ചേച്ചി വഴിയുള്ള? ഞാനും അത് തന്നെയാണ് പൊട്ടി ആലോചിക്കുന്നത്. ജോലിക്ക് ചേർന്നപ്പോ ഞാനൊരു ഇൻഷുറൻസ് പോളിസി എടുത്തിരുന്നു, അത് പണയം വെച്ച എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം. ഇത് നേരത്താണോ എനിക്ക് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠിക്കാൻ തോന്നി. എന്റെ ഈ കാലിന് ഇൻഷുറൻസ് ഉള്ളതല്ലേ, ഇതെങ്ങനെയെങ്കിലും നശിപ്പിച്ച കുറച്ച് കാശായിട്ടില്ലേ? എന്റെ മോക്ക് ഇതെങ്ങനെ പറയാൻ തോന്നി? ഞാൻ വോക്കെല്ലാം നടന്നോളാം ചേച്ചി. ഇങ്ങനൊന്നും പറഞ്ഞ് കരയിക്കരുത് കേട്ടോ. വേണ്ടാത്തൊന്നും ചിന്തിക്കണ്ട, ഇതങ്ങോട്ട് ഇട്ടേ ചേച്ചി. അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഇട്ടുതരാം. എന്താ ഇത്ര വലിയ ആലോചന? ശ്രീജിത്തിന്റെ കടം വീട്ടുന്നതിനെ കുറിച്ച് ഓർത്താണ് മനസ്താപമെങ്കിൽ അത് വേണ്ടെന്നേ ഞാൻ പറയൂ. ഈ വീട്ടിലെ വിലപിടിപ്പുള്ള ഒന്നിനെ ചോദിച്ചോളാമെന്നല്ലേ പറഞ്ഞത്? അവന്റെ മനസ്സിലിരിപ്പ് നമുക്ക് അറിയുകയും ചെയ്യാലോ. അവൻ അങ്ങനെയൊക്കെ പറഞ്ഞാലും നമുക്ക് ആ കടം വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല അച്ഛാ. നാളെ ഇവിടുത്തെ മരുമകനാകേണ്ടവനാ. അനിയത്തിയെ വിവാഹം കഴിപ്പിക്കാൻ വേണ്ടി സ്വരുക്കൂട്ടി വെച്ചതെല്ലാം ഈ വീടിന് വേണ്ടി ചെലവാക്കിയെന്നറിഞ്ഞ ശ്രീജിത്തിന്റെ അമ്മയും ബന്ധുക്കളും നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കും? അവരുടെ മുന്നിൽ നമ്മൾ ചെറുതായി പോവില്ലേ അച്ഛാ? അത് നേരാ. എല്ലാവരും കയ്യിലുള്ളത് മുഴുവൻ കൊടുത്ത് പെൺകുട്ടികളെ അയക്കുമ്പോ നമ്മൾ ഇങ്ങോട്ട് വാങ്ങിയെന്നൊരു പേരുദോഷം കേൾക്കേണ്ടി വരും. ശ്രീജിത്തിന്റെ അനിയത്തിയുടെ കല്യാണത്തിന് മുൻപ് നമുക്ക് എങ്ങനെങ്കിലും ആ കടം വീട്ടാന്ന് വെച്ചോ, പക്ഷേ അതിന് എന്തെങ്കിലും ഉറപ്പ് കൊടുക്കണ്ടേ? അവന് അവൻ നമ്മളോടൊന്നും ചോദിച്ചിട്ടില്ലെങ്കിലും എന്തുറപ്പിലെ ഇത്രയും പണം കൊടുത്തതെന്ന് അവനോട് ആരെങ്കിലും ചോദിച്ചാൽ അവൻ ഉത്തരം കൊടുക്കണ്ടേ? എങ്കില് മുടക്കിയ പണത്തിന് പകരം ഔട്ട് ഹൗസ് അവന് ലീസിന് കൊടുത്താലോ? ഔട്ട് ഹൗസ് ലീസിന് കൊടുക്കാനോ? അത് നിയമപരമായിട്ട് അങ്ങനെ പറ്റുമോ? അതിന് ആധാരത്തിൽ അതിന് പഴുതുണ്ടോ? നിയമം പഠിച്ച ഒരാൾ ഇവിടെ ഉണ്ടല്ലോ, നമുക്ക് അവളോട് തന്നെ ചോദിക്കാം. എന്താ പോരെ. ഹ
അതിരാവിലെ എന്റെ മോള് ചാൻസ് തന്റെ ഫോട്ടോ അയക്കുവാണോ? ചാൻസ് ചോദ്യം തന്നെയാ, പക്ഷെ അഭിനയിക്കാനല്ല, ജോലിക്ക. ഡിഗ്രിക്കാരെ വിളിച്ചിട്ടുള്ള 7 സ്ഥാപനങ്ങളുണ്ട്, ഏതെങ്കിലും ഒന്ന് കിട്ടാതിരിക്കില്ല ചേച്ചി. നീ ഇപ്പൊ ജോലിക്കൊന്നും പോണ്ട, മര്യാദക്ക് പി ജി ചെയ്യാൻ നോക്ക്, അത് കഴിഞ്ഞ മതി ജോലി തേടലൊക്കെ. ഡിഗ്രി കഴിഞ്ഞപ്പോഴേ വീട്ടുകാർക്ക് 6.5 ലക്ഷം ബാധ്യതയെ. ആ ബാധ്യത തീർക്കാൻ അനിയത്തി കാലു പോലും ഉപേക്ഷിക്കാൻ തയ്യാറായി. ജോലി ചെയ്ത് വക്കീലിന്റെ കടം വീട്ടാനെങ്കിൽ എന്നെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ ഞാൻ വെറൂളെ ആയിപ്പോവും കാവ്യച്ചി. ജോലി ചെയ്ത് കാശ് വരാന്ന് വിചാരിച്ചാലും രക്ഷയില്ല ചേച്ചി, എല്ലാവർക്കും വേണ്ടത് എക്സ്പീരിയൻസ് ആൻസിനെയാ. ആരെങ്കിലും ജോലി തന്നാലല്ലേ എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ പറ്റൂ. ഫ്രഷേഴ്സിന്റെ മാക്സിമം ഓഫർ 8,000 രൂപയാ, അതെനിക്ക് മാലയും കമ്മല് വാങ്ങാൻ പോലും തികയില്ല. അല്ല, തുടക്കത്തിൽ തന്നെ എത്ര ശമ്പളം വേണമെന്നാ നിന്റെ ആഗ്രഹം? ഇത് കണ്ടോ, ഈശ്വരമഠം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ സിഇയുടെ പേഴ്സണൽ സെക്രട്ടറിയുടെ ഒഴിവാ. സ്റ്റാർട്ടിംഗ് സാലറി 20,000+ അലവൻസ്. ഇങ്ങനൊരു ജോലിയാ എന്റെ സ്വപ്നം. പക്ഷെ ഇതിനും ചോദിച്ചിരിക്കുന്നത് 2 വർഷത്തെ എക്സ്പീരിയൻസാ. ഈ എക്സ്പീരിയൻസ് എന്ന വാക്ക് കണ്ടുപിടിച്ചവനെ തല്ലിക്കൊല്ലണം. 20,000 രൂപ തുടക്ക ശമ്പളം കിട്ടുന്ന ജോലി സ്വപ്നം കണ്ടും മതിയാവുമ്പഴേ എന്റെ മോള് പി ജിക്ക് ചേരണം കേട്ടോ. പി ജിയെ കുറിച്ച് ഞാനിനി ചിന്തിക്കുന്നില്ല കാവ്യജി. കുറഞ്ഞ ശമ്പളാണേലും ഒരു ജോലി വേണം, അത് അത്യാവശ്യം. ജോലിയിലിരുന്നോണ്ട് സിനിമയിൽ ചാൻസ് ഉണ്ടല്ലോ, അപ്പൊ എനിക്ക് ഇന്റർവ്യൂലൊക്കെ ഇരുന്ന് പറയാം ജോലി വലിച്ചെറിഞ്ഞിട്ടാ സിനിമയിലോട്ട് വന്നതെന്ന്. എന്റെ പൊന്നോ, ഞാൻ സമ്മതിച്ചു. മംഗളം ഭവന്തു. ഈ സിനിമയെ സ്വപ്നം കണ്ട് ഇവിടെ ഇരുന്നോ, എനിക്ക് വേറെ ജോലി ഉണ്ട്. എന്തായാലും ഒരു ബയോഡേറ്റ ഈശ്വരമഠത്തിലോട്ട് പോട്ടെ. അങ്ങനെ അവനും പെട്ടു. ആണോ? പിന്നെ നീ അറിഞ്ഞു ശിവ, ഒന്ന് ക്യാബിനിലേക്ക് വരും, ഞാൻ പോയിട്ട് പോരും. എന്താ സിദ്ധു? നിന്റെ ഏട്ടന് കൊടുക്കാനെന്ന് പറഞ്ഞ് നീ ശബരി വിഷ്വൽ മീഡിയയുടെ കയ്യിൽ നിന്ന് അഡ്വാൻസ് വാങ്ങിയോ? ഇല്ല. എന്നോട് നുണ പറയരുത്, ഞാനിപ്പോ പ്രൊഡ്യൂസർ വിളിക്കും. വിളിക്കണ്ട, ഞാൻ വാങ്ങി. സ്ക്രിപ്റ്റ് വായിച്ച് ഇഷ്ടപ്പെടാതെ ആരുടെയും കയ്യിൽ നിന്ന് അഡ്വാൻസ് അവൻ വാങ്ങില്ലെന്ന് നിനക്കറിയില്ലേ? എനിക്ക് കുറച്ച് കടങ്ങളുണ്ടായിരുന്നു, ഒന്നും മറിക്കാൻ വേണ്ടി വാങ്ങിയതാ. നിനക്കെങ്ങനെയാ ശിവ 10 ലക്ഷം രൂപയുടെ കടം വന്നത്? ഇവിടുന്ന് മാന്യമായ ശമ്പളം എഴുതിയെടുക്കുന്നുണ്ട്, പോരാത്തതിന് ജീവൻ നിനക്ക് വാരിക്കൂരി തരുന്നുണ്ട്, പിന്നെങ്ങനെ കടം വരുന്നേ? അവന്റെ ബിസിനസ് മുഴുവൻ കൈകാര്യം ചെയ്യുന്ന പോലെ ഞാൻ ഇനി അവന്റെ ഡേറ്റുകൾ നോക്കണോ? സിനിമാക്കാരോട് ഞാൻ സംസാരിക്കണോ? ദേ അച്ചമ്മയെങ്ങാനിത് അറിഞ്ഞാ എന്താ സംഭവിക്കാന്ന് അറിയാലോ നിനക്ക്. പ്ലീസ് സിദ്ധു, അച്ഛനോട് പറയില്ല. ഞാനായിട്ടൊന്നും പറയില്ല, അവരുടെ മുമ്പിൽ എന്ന് ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യാനേ ശ്രമിച്ചിട്ടുള്ളൂ. അതെനിക്കറിയാം, പക്ഷേ ഈ കാര്യം ഞാൻ ജീവയോട് പറയും. അവൻ അറിയാത്ത ഒരു രഹസ്യവും എനിക്കില്ല, നിനക്കറിയാലോ. ഏട്ടനോട് ഞാൻ തന്നെ എന്റെ തെറ്റേറ്റു പറഞ്ഞോളാം, പ്ലീസ്. ശരി, എനിക്ക് വൈകണ്ട, നീ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ഈ കാര്യം സംസാരിക്കും. താങ്ക്സ് സിദ്ധു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി മുടക്കിയ പണം തിരിച്ചു തരുന്നതുവരെ
എനിക്ക് ഈ നാലുകെട്ട് കൈവശം വെച്ച് അനുഭവിക്കാവുന്ന നല്ല ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ടല്ലോ. ഇതിനാണോ എന്നെ വിളിച്ചു വരുത്തിയത്? ഓ, ഇതിനൊക്കെ മെടുക്കുള്ള ഒരാൾ കൂടെ ഉണ്ടല്ലോ. എഗ്രിമെന്റ് തയ്യാറാക്കിയത് മോള് തന്നെയാ, പക്ഷേ ഈ ആശയം ഞങ്ങളുടേത്. ആരുടേതായാലും ഞാൻ ഈ എഗ്രിമെന്റിൽ സൈൻ ചെയ്യില്ല. എന്തെങ്കിലും ആഗ്രഹിച്ചല്ല ഞാൻ ഈ സഹായം ചെയ്തത്. എന്റെ കടമയാണെന്ന് തോന്നിയോണ്ടാ. അതിനെ ഇങ്ങനെ ഒരു കരാറാക്കി എന്നെ അപമാനിക്കരുത് പ്ലീസ്. അങ്ങനെ വിചാരിക്കരുത്, ഇതൊരിക്കലും ഒരു അപമാനിക്കലല്ല ശ്രീജിത്തെ. നിന്നെ ഞങ്ങൾ അംഗീകരിക്കുകയാണ്. നീ ചെയ്ത ആ വലിയ ഉപകാരത്തിന് ഒരിക്കലും പകരമാകില്ല ഈ ലീസ് അഗ്രിമെന്റ്. വിലപിടിപ്പുള്ള ഒന്നിനെ ചോദിച്ചോളാമെന്ന് പറഞ്ഞത് മനസ്സിലുണ്ട്. അതൊക്കെ അതിന്റെ വഴിക്ക് നടക്കട്ടെ. ശ്രീ, നമ്മുടെ കുടുംബങ്ങൾ തമ്മിലൊരു ബന്ധം ഉണ്ടാകുകയാണെങ്കിൽ പോലും ശ്രീ ഞങ്ങൾക്ക് ചെയ്തു തന്ന ഈ ഒരു സഹായം ഒരു ബാധ്യത തന്നെയായിരിക്കും. ആ പണത്തിന് ഒരീടുണ്ടെന്ന് ശ്രീജിത്തിന്റെ വീട്ടുകാരെ അറിയിക്കേണ്ടത് ഞങ്ങളുടെ ആവശ്യമാണ്. അതിനുവേണ്ടിയായി കരാറ്. ശ്രീ പ്ലീസ് ഇതൊന്ന് സൈൻ ചെയ്യാം. ഇവരെത്രയൊക്കെ പറയുന്ന സ്ഥിതിക്ക് നീ ഒപ്പിട്ട് കൊടുക്ക. കുടുംബങ്ങൾ തമ്മിൽ ബന്ധം ഉണ്ടാകുന്ന കാര്യം സേതു വേണ്ടി പറഞ്ഞു കേട്ടിട്ടും നിനക്ക് എന്താണോ ഒരു സന്തോഷമില്ലാത്തത്? കാവ്യ വലിയ ഗൗരവത്തിൽ നിന്നത് എന്തോ എന്നോടുള്ള ബന്ധം വെറും ഒരു ഒഫീഷ്യലായതുപോലെ. എടാ, അതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നത്. ഞാൻ നോക്കിയിട്ട് ഒരു കുഴപ്പവും കാണുന്നില്ല. അല്ല വിനോദേ, അവൾക്ക് നല്ല വിഷമമുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ കരാർ ഉണ്ടാക്കിയത് പോലും അവൾ നിർബന്ധിച്ചിട്ടാണ്. അന്യനെ പോലെ അവൾ എന്നെ കാണുന്നത് സഹിക്കാൻ പറ്റുന്നില്ല. നീ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിച്ച് കാട് കയറാൻ നിൽക്കണ്ട. എടാ, ഫ്രണ്ടിനേക്കാൾ വലുത് ലൗറാ. നീ ഇനി കാവ്യയുടെ അല്ല, കീർത്തിയുടെ സന്തോഷം മാത്രം നോക്കിയാ മതി. എവിടുന്നടാ കഷ്ടം. ആ ശബരി വിഷൽ മീഡിയക്കാരെ ഒരു ചതി ചെയ്തു എന്നോട്. എന്ത് ചതി? ഏട്ടന് തരാണെന്നും പറഞ്ഞൊരു 10 ലക്ഷം രൂപ എന്നെ ഏൽപ്പിച്ചു. വാങ്ങിക്കഴിഞ്ഞാൽ അത് അടുത്ത പടത്തിന് അഡ്വാൻസ് ആണ് നടന്നത്. എന്നിട്ട് നീ അത് അപ്പം തന്നെ തിരിച്ചു കൊടുത്തില്ല? അത് പിന്നെ എനിക്ക് ക്യാഷിന് കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു, ഞാനതെടുത്ത് മറിച്ചു. സോറി ഏട്ടാ. എനിക്ക് കിട്ടേണ്ട പണോ? നീ എടുത്ത് മറിച്ചതിൽ എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ ആ സബ്ജക്റ്റ് എനിക്ക് ഇഷ്ടപ്പെടാത്ത സാഹചര്യത്തിൽ നീ അഡ്വാൻസ് വാങ്ങിയത് ഒട്ടു ശരിയായില്ല. മേലിത് ആവർത്തിക്കരുത്. പണത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിച്ച് വാങ്ങിച്ചോളൂ, കേട്ടല്ലോ. ലൊക്കേഷൻ എന്നാ വിളി? 1 മണിക്കൂർ മുമ്പ് എത്താന്ന് പറഞ്ഞിരുന്നത്. ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ട് എന്താന്ന് വെച്ചാ ചെയ്യ്. വിട്ടു പോകട്ട്, ആരും കണ്ടിട്ടില്ല. നീ ഞാൻ പറയുന്നൊന്ന് അനുസരിക്ക്, എനിക്ക് വേഗം പോണം. നീ ഒന്ന് പോ. ആരെങ്കിലും ഒന്ന് വണ്ടി പിടിക്ക്, എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കണം. കെ
കേരളത്തിലെ പെൺകുട്ടികളുടെ ഹരമായ ജീവയാ കാറോടിച്ചത്. എനിക്ക് കേസ് കുറച്ച് കടുക്കും.